കള്ളക്കടത്ത് കേസിൽ വലിഞ്ഞു മുറുകുകയാണ് നമ്മുടെ കേരള സർക്കാർ എൻ ഐ എ സി ബി ഐ അങ്ങനെ തുടരുകയാണ് അന്വേഷണ ഏജൻസികളുടെ നിരകൾ ആദ്യം നമുക്ക് കസ്റ്റംസിന്ന് തന്നെ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത് ജൂൺ മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തത് കസ്റ്റംസ് ആയിരുന്നു സരിത്ത് സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ പ്രതികളായി അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഫൈസൽ ഫരീദ് കെ ടി റമീസ് എന്നിവരുമായി ഇവർക്കുള്ള ബന്ധം പിന്നാലെ കസ്റ്റംസ് കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് എൻ ഐയുടെ വരവ് സ്വർണക്കടത്ത് അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് എൻ ഐയെ ഈ കേസ് അങ്ങ് ഏറ്റെടുത്തത് ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വിദേശത്തു നിന്നും ധനസഹായം ലഭിക്കുന്നുണ്ടോ എന്നാണ് അന്വേഷണത്തിൻ്റെ ഊന്നൽ ചുരുക്കി പറഞ്ഞാൽ എൻ ഐ എ അന്വേഷിക്കുന്നത് ഈ സ്വർണക്കടത്ത് പണം ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തലത്തിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നായിരുന്നു എൻ ഐ എ അന്വേഷിച്ചത് കേരളത്തിലെ മറ്റു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളും എൻ ഐ എ അന്വേഷണത്തിൽ അങ്ങ് ഏറ്റെടുത്തു തുടർന്ന് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം വന്നു വിദേശ രാജ്യത്തു നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ സഹായം നൽകിയത് ആരൊക്കെയെന്ന് ഐ ബി പ്രധാനമായും അന്വേഷിക്കുന്നു കേരളത്തിലെ വിമാനത്താവളങ്ങളെല്ലാം ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പരിധിയിലാണ് അതായത് നിരീക്ഷണ പരിധിയിലാണ് അടുത്തതായി വന്നത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബംഗളൂരു സിനിമാ ലഹരി മരുന്ന് കേസിലെ പ്രതികൾക്കും സ്വർണക്കള്ളക്കടത്ത് ലോബിയുമായുള്ള ബന്ധം അതായത് കേരളത്തിലെ തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയുമായുള്ള ബന്ധം കേന്ദ്ര ലഹരി ലഹരിവിരുദ്ധ അന്വേഷണ ഏജൻസിയായ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അതായത് നമ്മുടെ എൻ അന്വേഷിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അതായത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ തന്നെ നമ്മുടെ പ്രമുഖ പാർട്ടി നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്യുകയും ചെയ്തു തുടർന്ന് വന്നതായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൂലൈ പന്ത്രണ്ടിന് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് കുറ്റകൃത്യം അതായത് ബിനീഷ് കോടിയേരി ഇതിൽ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ വിദേശ നാണയ വിനിമയ നിയന്ത്രണ നിയമത്തിലെ എട്ടാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എൻഫോഴ്സ്മെൻറ് അന്വേഷണം ആ അന്വേഷണം പുരോഗമിക്കുകയാണ് അടുത്തതായി വന്നത് നമ്മുടെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത്തിയൊന്നിന് ഇരുപത്തഞ്ച് കിലോഗ്രാം സ്വർണം കടത്തിയ കേസ് എൻ ഐ എയും റോയും അന്വേഷിക്കുന്നുണ്ട് കേസിലുൾപ്പെട്ട സെറീന ദുബായിൽ പാകിസ്ഥാനുമായി ചേർന്ന് ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്നു പാകിസ്ഥാൻ കൂടി ഉൾപ്പെട്ടതിനാലാണോ റോ ഇടപെട്ടത് എന്നത് നമുക്ക് അറിയേണ്ടതായിരിക്കുന്നു അതുതന്നെയാണ് കാരണം പാകിസ്ഥാൻ കൂടി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്നൊരു സംശയം പൊതുവേ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി പാകിസ്ഥാൻ കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ടതിനാലാണ് റോ ഇടപെട്ടിരിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ് തുടർന്ന് അല്ലെങ്കിൽ തുടർച്ച എന്ന നിലയിൽ നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് വിവരങ്ങളും ശേഖരിക്കുകയുണ്ടായി നമ്മുടെ റോ അടുത്തതായി എത്തിയ അന്വേഷണ സംഘം സി ബി ഐ ആയിരുന്നു ലൈഫ് മിഷൻ പദ്ധതിക്ക് കേന്ദ്ര അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിനാലാണ് സി ബി അന്വേഷണം തുടങ്ങിയത് കള്ളക്കടത്ത് കേസിലെ പ്രതികൾ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സി ബി അന്വേഷിക്കും യുണിറ്റാക്ക് ഉടമ സന്തോഷീപ്പൻ ഒന്നാം പ്രതിയാണ് അടുത്ത വന്ന അന്വേഷണ സംഘം ഇൻകം ടാക്സ് വിഭാഗമായിരുന്നു സ്വപ്നയും കൂട്ട് പ്രതികളും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം നടക്കുന്നത് സ്വപ്ന ഉൾപ്പെടെയുള്ള പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ ആദായനികുതി വകുപ്പിന് സാമ്പത്തിക കുറ്റവിചാരണ കോടതി അനുമതി നൽകിയിട്ടുമുണ്ട് അടുത്തു വന്നത് കേരള പോലീസ് സ്വപ്ന സുരേഷിൻ്റെ വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് കേരള പോലീസ് അന്വേഷണം നടത്തുന്നു അടുത്ത അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് സംസ്ഥാന വിജിലൻസ് ആണ് ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേട് ആദ്യം നിഷേധിച്ച സർക്കാർ ഇരുപത്തിമൂന്നിന് വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടു സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിൽ പരിശോധന നടത്തി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്വർണ കള്ളക്കടത്ത് കേസിൽ സർക്കാർ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ് ഒന്നിന് പിന്നാലെ മറ്റൊരു അന്വേഷണ ഏജൻസി വീതം വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ പത്ത് അന്വേഷണ ഏജൻസികളാണ് സർക്കാരിനെക്കുറിച്ചും മറ്റും അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമ ന്യൂസ്